വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓണം റെസിപ്പീസാണ് മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിച്ചിടാൻ പോകുന്നത് ഇന്ന് ഞാൻ കാണിച്ചിടാൻ പോകുന്നത് അച്ചിങ്ങ തോരനാണ് നമ്മൾ അച്ചിങ്ങ മെഴുക്ക് പറ്റി ഞാൻ ഓൾറെഡി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് തോരൻ ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് അച്ചിങ്ങ തോരൻ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന അച്ചിങ്ങ തോരൻ കുറച്ച് ഡിഫറൻ്റ് ആണ് തേങ്ങയൊക്കെ ഒന്ന് ചതച്ച് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു തോരൻ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സഡ് ജാറിലേക്ക് ഒരു നുള്ള ജീരകം സാധാരണ ജീരകം ഒരു കാൽ കപ്പ് വൺ ഫോർത്ത് കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു വെളുത്തുള്ളി ഒരു ആറോ ഏഴോ ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കൊത്ത് കറിവേപ്പില നല്ല ഫ്ലേവറ് തരും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം കടുവുറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ഫ്ലേവറ് തരും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയിട്ടിട്ട് നമ്മുടെ ആ മിക്സഡ് ജാറിലിട്ടിട്ട് ജസ്റ്റ് പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കി കറക്കിയെടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ചതച്ച ആ ഒരു ഫീലിംഗ് കിട്ടും അത് ചെയ്തിട്ട് മാറ്റി വെച്ചോളൂ മാറ്റിവെച്ചോളൂ എന്നിട്ടൊരു ചീനച്ചട്ടി എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ കടുവ ഇറക്കുന്നില്ല കേട്ടോ അതിന് പകരം നമ്മൾ അരിയാണ് ആഡ് ചെയ്ത് കൊടുക്കൊടുത്തിരിക്കുന്നത് പുഴുങ്ങൽ അരിയാണ് അതായത് നമ്മൾ കഴിക്കാൻ യൂസ് ചെയ്യുന്ന അരിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ അരി ആഡ് ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഞാനിവിടെ പച്ചമുളകിൻ്റെ എരിവാണ് കൂട്ടിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് അഞ്ച് ആറോളം പച്ചമുളക് ഞാൻ ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എരിവ് ചുരുക്കിയിട്ട് വറ്റമുളകൻ്റെ എരിവ് കൂട്ടാം അപ്പോൾ പച്ചമുളക് ഞാൻ ആഡ് ചെയ്ത് അതിൻ്റെ അളവ് ചുരുക്കിയിട്ട് ഒരു മൂന്നോ നാലോ വറ്റൽ മുളക് പൊട്ടിച്ചിട്ട് ഇട്ടാൽ മതി അതൊന്നും ഒരിഞ്ഞ് വരണ സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാൽ തേങ്ങ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആ ഒരു പച്ചമുളക് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച അച്ചിങ്ങ ഇട്ട് കൊടുക്കുക അതായത് വള്ളിപ്പയർ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ വളരെ പൊടിപൊടിയായിട്ടാണ് അരിഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നീളത്തിൽ അരിയാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു നാനൂറ് ഗ്രാം പയറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക അതായത് ആ തേങ്ങ ഒന്ന് എല്ലാവിടേക്കും എത്തണം ആ അരി ഒന്ന് എല്ലാവിടേക്കെത്തണം ഇരുവ് എല്ലാവിടേക്കും എത്തണം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് പെട്ടെന്ന് വേവുന്ന ഒരു ഐറ്റമാണത് പയറ് ഒരു അഞ്ചാറു മിനിറ്റ് അതിലുള്ളിലാവും ജസ്റ്റ് ലാസ്റ്റ് ഫൈനൽ ഒന്നും മിക്സ് ചെയ്യുക എല്ലാം ഒന്നും ടേസ്റ്റ് ചെയ്യുക ഉപ്പക്കും മതിയോ എന്നുള്ള ടേസ്റ്റ് ചെയ്യുക ഓഫ് ചെയ്യുക നമ്മുടെ ഇലയിലോട്ട് സെർവ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഡിഫറെൻ്റ് ആയിട്ടിരിക്കും ട്രൈ ചെയ്ത് നോക്കൂ എങ്ങനെയുണ്ടോ എന്നുള്ളത് പറയൂ നമ്മൾ സാധാരണ മെഴുക്ക് വൃത്തിയെല്ലാം ഉണ്ടാക്കുന്നത് അതിന് പറ്റാം നമ്മൾ തോരന് ഉണ്ടാക്കുന്നു കുറച്ചുകൂടെ എനിക്ക് നല്ല ഇഷ്ടമായി നിങ്ങൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് എങ്ങനെയുണ്ടോ എന്നുള്ളത് പറയൂ വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക ബൈ ബൈ